ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ ബെൻസി, തക്കല രൂപതയിലെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ ഒരംഗം. ഇപ്പോൾ ആറുകാണി ഭവനത്തിൽ സേവനം ചെയ്യുന്നു. തക്കല രൂപത തൻ്റെ 25 വർഷത്തെ ജൂബിലി ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പഴയകാല ഓർമ്മകൾ ഞാനിവിടെ അയവർക്കട്ടെ. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് കൊടുക്കും? രക്ഷയുടെ കാസ ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനം 116:12-13. ഈ ബോധ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവസ്നേഹം, ദൈവഹിതാനുവർത്തനം, പ്രേഷിത ചൈതന്യം, ദീനാനുകമ്പ എന്നീ സവിശേഷതകൾ ശോഭിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കദളിക്കാട്ടിലച്ഛൻ ദീർഘനേരം ദിവ്യകാരുണ്യ സന്നിധിയിൽ ധ്യാന നിർലീനനായി ഇരുന്ന അവസരത്തിൽ തനിക്ക് ലഭിച്ച ഒരു ഉൾക്കാഴ്ചയാണ് പാലായിൽ 1911 ജനുവരി 1 രൂപം കൊണ്ട സമൂഹമാണ് തിരുഹൃദയ സന്യാസിനി സമൂഹം. 1960 കോട്ടയം, ആനിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഏതാണ്ട് 30 കുടുംബങ്ങൾ ആറുകാണി പ്രദേശത്തെ കുടിയേറിപ്പാർത്തു. കാട്ടുമൃഗങ്ങളുടെയും അതുപോലെ വസൂരി തുടങ്ങിയ സാംക്രമിക രോഗങ്ങളുടെയും അധിവാസ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. 1964 ബഹുമാനപ്പെട്ട തോടനാനച്ചൻ ഇവിടെ വികാരിയായി വരികയും ഇവിടെ ഒരു ചെറിയ പള്ളി സ്ഥാപിക്കുകയും വിശുദ്ധ കുർബാനയും മറ്റ് തിരുക്കർമ്മങ്ങളുമൊക്കെ നടത്തി ഇവിടെയുള്ള ജനങ്ങൾക്ക് ആധ്യാത്മിക ജീവിതം നയിക്കുന്നതിനുള്ള അവസരം നൽകി. അന്ന് ഇവിടെ ഒരു 2 ചെറിയ കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 സേവനത്തിന് ശേഷം 1967 ബഹുമാനപ്പെട്ട തോടനാനി അച്ഛൻ ഇവിടുന്ന് സ്ഥലം മാറുകയും പകരം വെട്ടിക്കാട് ജോസഫ് അച്ഛൻ ഇവിടെ വികാരിയായി വരികയും ചെയ്തു. അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെയും ജനങ്ങളുടെയൊക്കെ ദയനീയ സ്ഥിതി കണ്ട അച്ഛന് ഇവരോട് ദയ തോന്നി. അത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, എല്ലാവരും വീടുകളിൽ കൂടെ ഇങ്ങനെ ഓടി നടന്ന് കളിച്ച് നടക്കുകയാണ്. അതിനാൽ ഒരു സ്കൂൾ പണിയണമെന്നുള്ള ഒരാഗ്രഹം അച്ഛനിൽ ആവേശമുണർത്തി. അതിൻ്റെ ഫലമായി അച്ഛൻ അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തി. എങ്കിലും ഇത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമായതിനാൽ ഒരു മലയാള സ്കൂൾ അനുവദിച്ച് കിട്ടുക വളരെ പ്രയാസമായിരുന്നു. എങ്കിലും അച്ഛൻ അതിനുവേണ്ടി പരിശ്രമിച്ചു. പല യാത്രകൾ ചെയ്തു. മദ്രാസിൽ പല പ്രാവശ്യം പോകേണ്ടി വന്നു. അപേക്ഷകൾ സമർപ്പിച്ചു. അങ്ങനെ 1969 ജൂലൈ മാസത്തിൽ സ്കൂളിന് അനുമതി ലഭിച്ചു. സ്കൂളിന് അനുവാദം ലഭിച്ചപ്പോൾ പിന്നെ ഇതിന് നടത്തിപ്പിനായി അച്ഛൻ ചങ്ങനാശ്ശേരി പാറയൽ തിരുഹൃദയ മഠത്തിലെ അധികാരികളെ കാണുകയും അഭിമന്യ കൗകാട്ടുപിതാവിൻ്റെ അനുവാദത്തോടുകൂടി 3 സിസ്റ്റേഴ്സിനെ ആറുകാണി പ്രദേശത്തേക്ക് അയക്കുകയും ചെയ്തു. അഗസാമ്മ, സിസ്റ്റർ ട്രീസ മാർഗരറ്റ്, സിസ്റ്റർ ആൻസ് മറ്റത്തിൽ ഇവർ ഇവിടെ ആറുകാണിയിൽ വന്നു ചേർന്നു. ഇവിടെ അന്ന് സ്ഥല സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്. അതിനാൽ അച്ഛൻ്റെ പള്ളിമേടയിലാണ് ഇവർ താമസമാക്കിയത്. പള്ളിമേടയിൽ താമസമാക്കി പിറ്റേ ദിവസം മുതലേ സ്കൂളിൽ അഡ്മിഷൻ 1, 2, 3 ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. അതുപോലെ തന്നെ സ്കൂളിൽ പഠനവും പഠിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ ഒരു ചെറിയ കെട്ടിടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇത് തമിഴ്നാടായിരുന്നതിനാൽ തമിഴ് അഡ്മിഷനും വന്നുകൊണ്ടിരുന്നു 1, 2, 3 ക്ലാസ്സുകളിലേക്ക്. അതിനാൽ തമിഴ് ടീച്ചേഴ്സിനെ ഇവിടെ ആവശ്യമായി വന്നു. തമിഴ് പഠിപ്പിക്കുവാനായിട്ട് മര്യാദ സാറ്, പൊന്നുമുത്ത സാറ്, ലൂയിസ ടീച്ചർ തുടങ്ങിയവരും ഇവിടെ വന്നു ചേർന്നു. ഇവിടെ യാത്രാ സൗകര്യം ഇല്ലാതിരുന്നതിനാൽ അവർ ഇവിടെ 1 താമസിച്ച് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് ഇവിടെ പഠനം പഠിപ്പീർ നടത്തിക്കൊണ്ടിരുന്നു. ക്ലാസ്സുകൾ ഉയരുന്നതനുസരിച്ച് കെട്ടിടങ്ങളുടെ ആവശ്യവും വന്നു. അതിന് വേണ്ടിയിട്ട് അച്ഛൻ കെട്ടിടം പണിയാനുള്ള സാമഗ്രികൾ കൊണ്ടുവരുന്നതിനോട് കല്ലും മണ്ണും ഓടും ഇഷ്ടികയും ഒക്കെ കൊണ്ടുവരാനായിട്ട് യാത്രാ സൗകര്യത്തിൻ്റെ അഭാവത്താൽ വളരെ ദൂരം നടന്ന് തലയിൽ ചുമന്നുകൊണ്ട് വേണം ഇവയെല്ലാം സ്ഥലത്തെത്തിക്കുവാനായിട്ട്. അതിന് അപ്പോൾ എല്ലാ ജനങ്ങളും ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും സ്കൂളിന് വേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ
സ്കൂൾ കെട്ടിടത്തിന് പരിശ്രമിക്കുകയും അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ സ്കൂൾ പണിയുന്നതിനുള്ള സ്കൂൾ പണിയുകയും ചെയ്തു. അതിനിടയിൽ നമുക്ക് ഇവിടെ മഠമില്ലാതിരുന്നതിനാൽ മഠത്തിന് വേണ്ടിയുള്ള 2 ഏക്കർ സ്ഥലം പള്ളിക്കൂടത്തിനോടടുത്ത് മേടിക്കുകയും അവിടെ ഒരു കെട്ടിടം പണിയാൻ ആരംഭിക്കുകയും ചെയ്തു. അതിന് മുമ്പായിട്ട് തന്നെ സുപ്പീരിയറായിട്ട് PU സമ്മ ഇവിടെ വന്നു. അന്ന് അവർ 4 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആദ്യം പറഞ്ഞ 3 പേര് PU സമ്മയും അതിനുശേഷം സ്കൂൾ കൂടുന്നതനുസരിച്ച് സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം കൂടി വന്നു. അതിന് വേണ്ടിയിട്ട് വീണ്ടും ചങ്ങനാശ്ശേരിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയായി സിസ്റ്റർ ദൊരത്തി, സിസ്റ്റർ ആനിമരിയ, സിസ്റ്റർ മർലി തുടങ്ങിയ സിസ്റ്റേഴ്സ് ഇവിടെ സ്കൂളിൽ വരികയും അതുപോലെ അൽമായരിൽ നിന്ന് ഇവിടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് റോസമ്മ, ഡെയ്സി തുടങ്ങിയ ടീച്ചേഴ്സും ഇവിടെ വന്ന് പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. 1972 നമ്മുടെ മഠംപണി പൂർത്തിയായി. 1972 മഠം വെഞ്ചരിച്ച് അതിൻ്റെ സുപ്പീരിയറായി ബോസ്കോമ ഇവിടെ ചാർജ് എടുത്തു. അങ്ങനെ സ്കൂളും മഠവും പള്ളിയും എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 1972 5ാം ക്ലാസ് പൂർത്തിയായി. ഇനി മിഡിൽ സ്കൂളിനുള്ള പ്രാരംഭ നടപടികൾ വെട്ടിക്കാട്ടച്ഛൻ തന്നെ ആരംഭിച്ചു. എങ്കിലും 1973 ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ 6 വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോവുകയും നമ്മുടെ മാത്യു ചെറുതാനിക്കലച്ഛൻ ഇവിടെ ചാർജ് എടുക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ വന്നതിന് ശേഷം മിഡിൽ സ്കൂളിന് അനുവാദം ലഭിച്ചു. അങ്ങനെ മിഡിൽ സ്കൂൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ശേഷം ചെറുതാനിക്കൽ അച്ഛൻ തന്നെ ഹൈസ്കൂളിന് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിച്ചു. അതുപോലെ പല പ്രാവശ്യം മദ്രാസിൽ പോയി ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരു 2 വർഷമായി 10ാം ക്ലാസ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കൂളിന് ഹൈസ്കൂളിനുള്ള അംഗീകാരവും ലഭിച്ചു. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിനുള്ള പോസ്റ്റും സാങ്ഷനായി. എല്ലാ അംഗീകാരവും ലഭിച്ചു. അങ്ങനെ നല്ല രീതിയിൽ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. 1969 വെട്ടിക്കാട്ടച്ഛൻ പത്തുകാണി പ്രദേശത്തെ ഒരു ചെറിയ പള്ളി പണിയുകയും അവിടെ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അറുകാണിയിൽ നിന്ന് സിസ്റ്റർ റോസ്മേരിയും സിസ്റ്റർ ആനിമരിയായും അവിടെ പോയിക്കൊണ്ടിരുന്നു. ഞായറാഴ്ച ദിവസം പോയി അവിടെ പോയി വീട് വിസിറ്റ് ഭവന സന്ദർശ അവിടെ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും സൺഡേ ബോധനം നടത്തുകയും അതിനുശേഷം വീട് വിസിറ്റ് നടത്തി. അന്ന് പള്ളി തുടങ്ങുന്ന സമയത്ത് 2 കുടുംബക്കാർ മാത്രമേ പത്തുകാണിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സിസ്റ്റേഴ്സ് ഭവന സന്ദർശനം നടത്തി ധാരാളം ആൾക്കാർ പള്ളിയിലേക്ക് വരികയും ചെയ്തു. 1978 ബഹുമാനപ്പെട്ട ചെറുതാനിക്കലച്ഛൻ പള്ളിയിലെ അംഗങ്ങൾ കൂടിയതനുസരിച്ച് പള്ളിക്ക് പഴയ പള്ളിക്ക് ഇടമില്ലാതിരുന്നതിനാൽ ഒരു പള്ളി പണിയുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ 1978 ജൂലൈ മാസത്തിൽ തറക്കല്ലിട്ടു. അന്ന് പണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലമായിരുന്നെങ്കിലും അച്ഛൻ ഇവിടെ നിന്നൊക്കെയോ പണം സമ്പാദിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ഈ ദേവാലയം, അതായത് മലമുകളിൽ പണിതിരിക്കുന്ന ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന ഈ ദേവാലയം പണിതു. ഇത് അന്ന് കാലത്ത് ഇതുപോലെയുള്ള ഒരു ദേവാലയം ഈ പ്രദേശത്തെങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ പല സ്ഥലങ്ങളിലും പോയി പള്ളികളുടെ കിടപ്പൊക്കെ മനസ്സിലാക്കി ഇവിടെ വന്ന് നല്ല രീതിയിൽ പള്ളി പണിയുകയും ദൈവജനം എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി ഈ പള്ളി ഇന്നും ഒരു സ്മാരകമായി ഇവിടെ നിലകൊള്ളുന്നു. 1980 June 26 അഭിവന്യ ആൻ്റണി പടിയറ പിതാവ് പള്ളി വെഞ്ചരിക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും അന്ന് ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിനമായിരുന്നു. തിരുഹൃദയ സന്യാസിനി സമൂഹം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ വിദ്യാഭ്യാസം, മതബോധനം, വീട് സന്ദർശനം, അതുപോലെ
സംഘടനാ പ്രവർത്തനം എന്നിവയിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആറുകാണിപ്പള്ളിയും സ്കൂളും തക്കള രൂപതയാകുന്നതിന് മുമ്പ് ഇവിടെയുള്ള കുട്ടികൾ അമ്പൂരി മേഖലയിലായിരുന്നു അവരുടെ മത്സരങ്ങളും പരീക്ഷകളും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് 1996 തക്കല രൂപത സ്ഥാപിതമായതോടെ ഇവിടെയുള്ള സ്കൂളും മതബോധനവും എല്ലാം തക്കല രൂപതയിലേക്ക് മാറ്റുകയും അങ്ങനെ ഇപ്പോൾ തക്കല രൂപതയിൽ നമ്മുടെ ആറുകാണി പ്രവർത്തിച്ചു വരുന്നു. 1963 മുതൽ തന്നെ അണുമുഖത്ത് ഒരു ചെറിയ പള്ളിയുണ്ടായിരുന്നു. ആ പള്ളിയിൽ അമ്പൂരിയിൽ നിന്ന് സിസ്റ്റേഴ്സ് അച്ഛന്മാർ സിസ്റ്റേഴ്സും വന്ന് അവിടെ സേവനം ചെയ്തിരുന്നു. 1996 തക്കല രൂപതയോടുകൂടി അണുമുഖം തക്കല രൂപതയോട് ചേരുകയും 1998 സ്ഥലം അവിടെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി 1990 പഴയ വീട് തന്നെ ഒരു മഠമാക്കി അവിടെ ഒരു ചെറിയ ഡിസ്പെൻസറിയും ആരംഭിച്ചു. അതുപോലെ ജോർജ് ആലഞ്ചേരി പിതാവ് മഠവും ഡിസ്പെൻസറിയും വെഞ്ചരിച്ച് ആറുകാണി മഠത്തിൽ നിന്ന് സിസ്റ്റേഴ്സ് അവിടെ താമസമാക്കി. ആതിര ശുശ്രൂഷ, മതബോധനം, ഭവന സന്ദർശനം, പ്രേക്ഷിത പ്രവർത്തനം, സൺഡേ മതബോധന തുടങ്ങിയ ജോലികളിൽ അന്നും ഇന്നും അവർ വ്യാപൃതരായിരിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് മഠത്തിലച്ഛൻ്റെ ആഗ്രഹപ്രകാരം പളുഹലിൽ 1984 ബഹുമാനപ്പെട്ട മഠത്തിലച്ഛൻ്റെ ആഗ്രഹപ്രകാരം അവിടെ ഒരു മഠം സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം മിഷൻ പ്രവർത്തനമായിരുന്നു. മാലിക്കോട് പള്ളിവികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സിറിയ കൂട്ടുമേലച്ചൻ്റെ കാലം മുതലേ മുക്കൂട്ടുകല്ലിൽ നിന്ന് രണ്ട് സിസ്റ്റർ സോഫിയും സിസ്റ്റർ കനീഷ്യയും അവിടെ സേവനത്തിനായി പോയിരുന്നു. പിന്നീട് കനീഷ്യാമ്മയും ഞാനും കൂടെ അവിടെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ കനീഷ്യ അമ്മ അവിടെ ഒരു മഠം സ്ഥാപിക്കുന്നതിനെപ്പറ്റി ചങ്ങനാശ്ശേരിയിൽ അറിയിക്കുകയും അതിൻ്റെ ഫലമായി ബഹുമാനപ്പെട്ട തെക്കേലച്ചൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു മഠം പണിയുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 1991 ജൂലൈ 12 അഭിവന്യ ജോസഫ് പൗത്തിൽ പിതാവ് മഠം വെഞ്ചരിക്കുകയും ഞങ്ങൾ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 1965 മുതലേ മാറപ്പാടിയും നമ്മുടെ തിരുഹൃദയ സിസ്റ്റേഴ്സിൻ്റെ സേവന രംഗമായിരുന്നു. ആദ്യമായി സിസ്റ്റർ ഇസബെല്ലാമ്മയും സിസ്റ്റർ ലിസിയുമായിരുന്നു അവിടെ പോയി കഴിഞ്ഞത്. അന്ന് ബഹുമാനപ്പെട്ട മഠത്തിലച്ഛനായിരുന്നു അവിടുത്തെ വികാരി. അച്ഛൻ മഞ്ഞാലിമൂട്ടിൽ നിന്ന് അവിടെ പോകും. ഞങ്ങളും നമ്മുടെ സിസ്റ്റേഴ്സും ബസ് കയറി അവിടെ പോകുമായിരുന്നു. അങ്ങനെ വളരെ വളരെ നാളത്തെ സേവനം ചെയ്തു. ഇസബെല്ലാമ്മയും ലിസിയും പോയതിന് ശേഷം കൺസീലിയാമ്മ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. കൺസീലിയാമ്മയെ മുക്കൂട്ടുകല്ലിൽ എച്ചമായിട്ട് നിയമിച്ചപ്പോൾ സിസ്റ്റർ ബെൻസിയും വിനീതും കൂടി അവിടെ പോവുകയും 10-15 അവിടെ സേവനം ചെയ്തു. അത് ആ ഇടയ്ക്ക് ഒരു 70 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങി. എങ്കിലും മഠമൊന്നും പണിതില്ല. അന്ന് പ്രൊവിൻഷ്യലായിരുന്ന ജലാസ്യാമ്മ അവിടെ ഒരു മഠം പണിയുന്നതിനുള്ള അനുവാദം തന്നു. അങ്ങനെ അന്നത്തെ ജലാസ്യാമ്മയുടെ ആഗ്രഹപ്രകാരം 2005 അവിടെ ഒരു മഠം പണിയുകയും നമ്മുടെ പ്രവർത്തനം അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി തക്കല രൂപതയിൽ ആരംഭിച്ച കഴിവുന്തിട്ടയിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് നമ്പിക്കൈ ആലയം. ഈ സ്ഥാപനത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി തിരുഹൃദയ സിസ്റ്റേഴ്സിനെ വിളിക്കുകയും അവർ അവിടെ ഒരു ഭവനം പണിതു 2000 നവംബർ 20 അത് വെഞ്ചരിച്ചു. നമ്മുടെ ആലഞ്ചേരി പിതാവ് അത് വെഞ്ചരിച്ച് അവിടെ പ്രവർത്തനവും ആരംഭിച്ചു. ആദ്യകാലം മുതലേ അവിടെ ഒരു നേഴ്സറി സ്കൂൾ ഉണ്ടായിരുന്നു. അന്ന് മെലാനിയമ്മയാണ് ആ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നത്. 2004 ആയപ്പോഴത്തേക്കും ആ നേഴ്സറി സ്കൂള് ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയർത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇംഗ്ലീഷ് മീഡിയം 2004 ആരംഭിക്കുകയും അങ്ങനെ 2004 ആരംഭിക്കുകയും അത് ആദ്യം
പ്രൈമറി സ്കൂൾ, പിന്നീട് മിഡില്, ഹൈസ്കൂൾ ആയി, ഹൈസ്കൂളായി, ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി വരെയായി. ധാരാളം കുട്ടികൾ അവിടെ വന്ന് വിദ്യാഭ്യാസം നടത്തി വരുന്നു. പത്തുകാണി പള്ളിയിൽ സേവനം തുടങ്ങിയിട്ട് 2019 50 വർഷം തികയുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു മഠം വേണമെന്ന് അവിടുത്തെ അച്ഛനും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അതിൻ്റെ ഫലമായി നേരത്തെ സേവനം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ തന്നെ അവിടെ ഒരു ചെറിയ സ്ഥാപനം, ഒരു റെസിഡൻഷ്യലായിട്ട് അവിടെ 2 സിസ്റ്റേഴ്സ് മാത്രം ജോലി ചെയ്യുന്ന ഒരു ചെറിയ റെസിഡൻഷ്യൽ ഹൗസായിട്ട് അവിടെ ഒരു സ്ഥാപനവും ഞങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം ബഹുമാനപ്പെട്ട അഭിവന്യ ജോർജ് രാജേന്ദ്രൻ പിതാവ് നിർവഹിച്ചു. കദളിക്കാട്ടിൽ മത്തായിയച്ചനാൽ സ്ഥാപിതമായ ഈ ത്രിഹൃദയ സന്യാസിനി സമൂഹം ഇന്ന് 4000-ത്തോളം അംഗങ്ങളാൽ സമ്പൽ സമൃദ്ധമാണ്. പിതാവ് ഓരോ അവസരത്തിലും മക്കളെ ഉപദേശിക്കുമായിരുന്നു. ആദ്യം 6 സിസ്റ്റേഴ്സുമായിട്ടാണ് തുടങ്ങിയതെങ്കിൽ ആ മക്കളെയൊക്കെ ധാരാളമായിട്ട് ഉപദേശിക്കുമായിരുന്നു. അതുപോലെ എല്ലാ അപകട മേഖലയിൽ നിന്നും, അതായത് 1-2 പേരെ പാമ്പൊക്കെ കടിച്ചപ്പോഴത്തേക്ക് പിതാവ് പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കേണ്ട, എൻ്റെ മക്കളാരും പാമ്പ് കടിച്ച് മരിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ പല സിസ്റ്റേഴ്സിനെയും പാമ്പ് കടിച്ചെങ്കിലും ആരും തന്നെ ഇന്ന് വരെ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടില്ല. തക്കല രൂപത സ്ഥാപിതമായിട്ട് 25 വർഷം തികയുന്ന ഈ കാലഘട്ടത്തിൽ അന്നത്തെ ആദ്യത്തെ മെത്രാനായ നമ്മുടെ ആലഞ്ചേരി പിതാവിനും, അതുപോലെ ഇന്ന് തക്കല രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ ജോർജ് രാജേന്ദ്രൻ പിതാവിനും, ഞങ്ങളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ എല്ലാവരുടെയും നാമത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഈ രൂപത എന്നും ഒരു അനുഗ്രഹമായി, ജനങ്ങൾക്ക് എന്നും ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, 25 വർഷ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തക്കല രൂപതയിലെ എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും പങ്കുമക്കൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. നന്ദി.